ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ്, ഈഡൻ ടി വി ഒരുക്കുന്ന ചിൽഡ്രൻ സബ്സ്ക്രൈബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ടീന ജഗൻ. കൂട്ടുകാരെ, ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് നോക്കിയാലോ? ജയിലിനകത്തേക്കും പുറത്തേക്കും. ഈ ആഴ്ചത്തെ മനഃപ്പാഠവാക്യം: സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. നമുക്ക് മനഃപ്പാഠവാക്യം ഒന്നും കൂടെ നോക്കാം. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോസ്തൽ പ്രവൃത്തികൾ 12:5. കൂട്ടുകാരെ, നിങ്ങൾ പ്രശ്നത്തിലായവരെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? അവരെ നിങ്ങൾ എങ്ങനെ സഹായിക്കും? ഹെരോദ രാജാവ് യേശുവിൽ ആശ്രയിക്കുന്നവരെ കൊന്നു കളയുകയാണ് പതിവ്. അങ്ങനെയാണ് പ്രാസംഗികൻ പത്രോസിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നത്. അങ്ങനെ ഹെരോദ രാജാവിൻ്റെ 2 പട്ടാളക്കാർ ചെന്ന് പത്രോസിനെ അറസ്റ്റ് ചെയ്തു. അതേസമയം യോഹന്നാൻ മർക്കോസിൻ്റെ വീട്ടിൽ പത്രോസിൻ്റെ കൂട്ടുകാർ പ്രാർത്ഥിക്കാനായി ചെന്നു. അതിൻ്റെ ഫലമായി പത്രോസിൻ്റെ മുൻപിൽ ഒരു ദൂതൻ പ്രത്യക്ഷനായി. അങ്ങനെ പ്രത്യക്ഷനായ ദൂതൻ അവനോട്, നിന്റെ അങ്കിയും ചെരുപ്പും എടുത്ത് എന്നെ പിന്തുടരൂ. പത്രോസ് അത് അനുഗമിച്ചു. അങ്ങനെ അവർ ഇരുമ്പ് ഗേറ്റിൻ്റെ മുൻപിലെത്തി. കൂട്ടുകാരെ, ഗേറ്റ് താനെ തുറന്നു. അവർ രണ്ടുപേരും പുറത്തിറങ്ങി. അപ്പോൾ ദൂതൻ അപ്രത്യക്ഷനായി. പത്രോസ് യോഹന്നാൻ മർക്കോസിൻ്റെ വീട്ടിൽ പോയി മുട്ടി. അങ്ങനെ രോദ എന്ന വേലക്കാരി പെൺകുട്ടി കണ്ടു, എങ്കിലും കതവ് തുറന്നില്ല. ഈ വിവരം അവൾ പത്രോസിൻ്റെ കൂട്ടുകാരെ അറിയിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പത്രോസിൻ്റെ കൂട്ടുകാർ അത് വിശ്വസിച്ചില്ല. അവർ അവളെ കളിയാക്കി. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അത് സത്യമാണെന്ന്. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട കൂട്ടുകാർ ഉടനെ തന്നെ പത്രോസിനെ വീടിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു പ്രശ്നവും പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാൻ കഴിയും എന്നാണ്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു കഥയുമായി വരുന്നതുവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ ഉയർത്തുവിൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയിൽ അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. സങ്കീർത്തനങ്ങൾ 34:1-4 വാക്യങ്ങൾ.
ಕಾರ್ಯನು ಜರುಗುನು ನೀ ಎದುಟೇ